സോംബി സിനിമാ സീരീസുകളുടെ ചരിത്രത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവന്ന സീരീസാണ് എ എം സിയുടെ ദ വാക്കിംഗ് ഡെഡ്. എത്രയോ കണക്കിന് ആളുകൾ ആരാധകരായി മാറിയ ദ വാക്കിംഗ് ഡെഡ് എന്ന ടി വി സീരീസുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത 5 ഫാക്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 5, സീരീസിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഡാരിൽ ഡിക്സൺ. ആദ്യമൊക്കെ ഒരു വില്ലനായിട്ട് അവതരിച്ച് പിന്നീട് അങ്ങോട്ട് നമ്മൾ പോലും അറിയാതെ നായകനായി മാറിയ ഒരു കഥാപാത്രം കൂടിയാണ് ഡാരിൽ ഡിക്സൺ. എന്നാൽ ശരിക്കും ഇങ്ങനൊരു കഥാപാത്രം ഈ സീരീസിൽ ഉണ്ടാകേണ്ടതായിരുന്നില്ല. വാക്കിംഗ് ഡെഡ് ഇതേ പേരിൽ തന്നെയുള്ള ഒരു കോമിക്കിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന സീരീസ് ആണ്. ആ ഒരു കോമിക്കില് ഡാരിൽ ഡിക്സൺ എന്നൊരു കഥാപാത്രം ഇല്ല. ഡാരിൽ ഡിക്സണായി നമുക്ക് മുന്നിലെത്തിയ നോർമൻ റീഡസിനെ ശരിക്കും മേൾ എന്ന കഥാപാത്രത്തിന്റെ ഓഡിഷന് വേണ്ടിയാണ് സെലക്ട് ചെയ്തത്. എന്നാൽ വിധിയുടെ വിളയാട്ടത്തിൽ മേൾ ഡിക്സൺ എന്ന കഥാപാത്രം മൈക്കിൾ റൂക്കർ എന്ന ആക്ടർക്ക് കിട്ടുകയായിരുന്നു. പക്ഷെ ഓഡിഷനിലെ നോർമൻ റീഡസിന്റെ പ്രകടനം കണ്ട അമ്പരുന്ന റൈറ്റേഴ്സ് അദ്ദേഹത്തെ സീരീസിലേക്ക് സെലക്ട് ചെയ്യുകയും മേൾ ഡിക്സന്റെ അനിയനായി ഡാരിൽ ഡിക്സൺ എന്നൊരു കഥാപാത്രത്തെ സീരീസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് നടന്നത് ചരിത്രം. റിക്കിന്റെ അഭാവത്തിൽ വാക്കിംഗ് ഡെഡ് ഒരിത്തനും കാണാൻ പോകുന്നില്ല എന്ന റൂമേഴ്സിനൊക്കെ തകർത്തെറിഞ്ഞൊരു കഥാപാത്രമായി ഡാരിൽ ഡിക്സൺ മാറുകയായിരുന്നു. നമ്പർ 4, ഒരു സോംബി സീരീസ് ആയിരുന്നിട്ട് കൂടി സോംബി എന്ന വാക്ക് ഈ സീരീസിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. സോംബിക്ക് പകരം വാക്കേഴ്സ് എന്ന പദമാണ് സീരീസിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥ ജീവിതവുമായി സീരീസ് ബന്ധപ്പെട്ട് കിടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു പുതിയ ലോകത്തിലേക്ക് കഥാപാത്രങ്ങളെ എത്തിക്കാനായിരുന്നു സീരീസിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പരിചിതമായ സോംബി എന്ന വാക്കിന് പകരം വാക്കേഴ്സ് എന്ന് മാറ്റുകയായിരുന്നു. സീരീസിലെ പവർഫുൾ ആയ ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ ഒരാളാണ് കരോൾ. ഒരു പാവം പിടിച്ച വീട്ടമ്മയിൽ നിന്നും ഒന്നിനെയും പേടിക്കാത്തൊരു കൊലപാതകിയായി മാറുന്ന കരോൾ ശരിക്കും സീസൺ 3 തന്നെ മരിച്ചു പോകേണ്ട ഒരു കഥാപാത്രം കൂടിയായിരുന്നു. സീസൺ 3 വാക്കേഴ്സിന്റെ കടിയേറ്റ് മരിക്കുന്ന ടി ഡോഗിന് പകരം ശരിക്കും കരോൾ എന്ന കഥാപാത്രമായിരുന്നു മരണപ്പെടേണ്ടത്. എന്നാൽ കമ്പാരിറ്റീവ്ലി ടി ഡോഗ് എന്ന കഥാപാത്രം അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്തതുകൊണ്ട് സീസൺ 3 ആ ഒരു കഥാപാത്രത്തെ അവർ ഒഴിവാക്കുകയായിരുന്നു. നമ്പർ 3, സീരീസിൽ വാക്കേഴ്സ് കടിച്ചു പറിച്ചു കഴിക്കുന്ന മനുഷ്യ മാംസം ശരിക്കും ഉപ്പിട്ട് വേവിച്ച പന്നിയിറച്ചിയാണ്. ആക്ടേഴ്സിന് രുചികരമായി തോന്നാൻ വേണ്ടി ആദ്യമൊക്കെ ഇത് ബാർബിക്യൂ സോസിൽ പൊതിഞ്ഞായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ സോസ് വാക്കേഴ്സിന്റെ മേക്കപ്പ് കുളമാക്കും എന്നുള്ളതുകൊണ്ട് പിന്നീട് വിനാഗിരിയിൽ മുക്കിയാണ് ഇത് കഴിക്കാൻ കൊടുത്തിരുന്നത്. സീരീസിലെ റിക്കായി എത്തിയ ആൻഡ്രൂ ലിങ്കൺ, മാഗി അവതരിപ്പിച്ച ലോറൻ കൊഹൻ, ഗവർണറായി എത്തിയ ഡേവിഡ് മോറിസെ എന്നിവരെല്ലാം ശരിക്കും ബ്രിട്ടീഷ് ആക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് തങ്ങളുടെ ബ്രിട്ടീഷ് ഉച്ചാരണ ശൈലിയിൽ മാറ്റം വരുത്തിയാണ് ഇവരെല്ലാം ഈ സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് റിക്ക് എന്ന കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആൻഡ്രൂ ലിങ്കനെ കുറിച്ചാണ്. ഇവനെയൊക്കെ വെച്ചുകൊണ്ട് ഈ സീരീസ് പുറത്തിറക്കുന്നത് വളരെ റിസ്ക് ഏറിയ പരിപാടിയാണെന്ന് പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ ഇവനില്ലാതെ വാക്കിംഗ് ഡെഡ് ഇല്ല എന്ന് പറയിപ്പിച്ചൊരു മുതൽ കൂടിയാണ് ഈ ആൻഡ്രൂ ലിങ്കൺ. നമ്പർ 2, സീരീസിലെ കാൾ ഗ്രെയിംസ് എന്ന ടീനേജ് ബോയിന്റെ സ്റ്റണ്ട് ഡബിളായി എത്തിയത് 35 വയസ്സ് പ്രായമുള്ള എമിലി ബ്രോബ്സ്റ്റ് എന്നൊരു ലേഡിയാണ്. അതുപോലെ തന്നെ വാക്കിംഗ് ഡെഡ് ഒരു മിനി സീരീസ് ആയി അവസാനിക്കേണ്ട ഒന്നായിരുന്നു. സീസൺ 1 കാണിക്കുന്ന CDC എക്സ്പ്ലോഷനിൽ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും കൊന്നുകൊണ്ട് ഈ സീരീസ് ഒരു മിനി സീരീസ് ആക്കി നിർത്താനായിരുന്നു സംവിധായകൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ 1-ാമത്തെ സീസണ് കിട്ടിയ ഗംഭീര വരവേൽപ്പ് മിനി സീരീസിൽ നിന്നും വാക്കിംഗ് ഡെഡിനെ 11 സീസണുകളിലായി 177 എപ്പിസോഡുകൾ അടങ്ങുന്ന വലിയൊരു സീരീസ് ആക്കി മാറ്റുകയായിരുന്നു. നമ്പർ 1, AMC തന്നെ കിടിലൻ സീരീസ് ആയ ബ്രേക്കിംഗ് ബാഡിന്റെ ചില റെഫറൻസുകളൊക്കെ വാക്കിംഗ് ഡെഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആന്റിബയോട്ടിക്സിനായി ഡാരിൽ തന്റെ ചേട്ടന്റെ ബാഗ് ചെക്ക് ചെയ്യുന്ന ഈ സീനിൽ നമുക്ക് ബ്രേക്കിംഗ് ബാഡിലെ ബ്ലൂ മെത്തുന്ന ഡ്രഗ് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആദ്യ സീസണിൽ ഗ്ലെൻ ഓടിക്കുന്ന ഈ കാറും ബ്രേക്കിംഗ് ബാഡിന്റെ ചെറിയൊരു റെഫറൻസ് ആണ്. ഇതുവരെയും വാക്കിംഗ് ഡെഡ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം ലാഗൊക്കെ ഉണ്ട്, എന്നാലും കിടിലൻ സാധനമാണ്. ഇനി സീരീസ് കണ്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സീരീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.